നമ്മളെ കയ്യിൽ തന്നിട്ട് വായിപ്പിച്ചു നോക്കുന്നു. എന്നിട്ട് നീ തന്നെ പറ നമ്മളെ നഫ്സിനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയാണ്. നീ തന്നെ ഒന്ന് പറ, നീ ഒന്ന് പറ, നീ ചെയ്തത് കുറ്റമല്ലേ, നീ ചെയ്തത് തെറ്റല്ലേ. അവന്റെ രണ്ടതും സാക്ഷി കൊണ്ട് അവനെ കൊണ്ട് അവർക്ക് കുറ്റം ബോധ്യപ്പെടുത്തിയില്ലേ, അല്ലാഹു ശിക്ഷിക്കൂ. ഒരു മനുഷ്യനെ അല്ലാഹു അന്യായമായി ശിക്ഷിക്കൂല. അവന് കിതാബങ്ങൾ വായിക്കുമ്പോൾ ഒന്നാലോചിക്കാൻ രക്തമൊന്ന് അല്ലാഹു ആ ദുരിതിനി വരുത്താതിരിക്കട്ടെ. ആ കിതാബങ്ങൾ വായിക്കുമ്പോൾ ഒന്നാലോചിക്ക്, ആരാരുമില്ലാത്ത ഒറ്റയായ പൂമുറിയിൽ ഒരന്യ പെണ്ണുമായി ചാറ്റിങ് നടത്തിയപ്പോ ഇതുപോലും റബ്ബേ നിന്റെ കിതാബിലുണ്ടല്ലോ, ഇത് ഞാൻ ചെയ്തത് അന്യായമാണ്, ഞാൻ ചെയ്തത് ഫദീഹത്തായി, ഞാൻ ചെയ്തത് കുറ്റകൃത്യമാണെന്ന് അവന്റെ നഫ്സ് സമ്മതിക്കുന്നോ? നഫ്സ് സമ്മതിക്കലോടെ അല്ലാഹുവിന്റെ മുമ്പിൽ തലവുക്കാനാകൂല, തലതായിട്ട് നിൽക്കുന്നോ? റബ്ബിന്റെ മുമ്പിൽ കുറ്റവാളിയാകുന്നോ? കുറ്റവാളിയായാൽ പിന്നെ നരകത്തിന്റെ സബാനിയാകൾ കൊണ്ടുപോകുന്നു നടന്നതുമില്ല. നിങ്ങൾ നോക്കുക, ഒരു കള്ളനെ ഒരു പ്രതിയെ പോലീസ് വിളിച്ചാൽ ആദ്യം അവൻ പലതും സംസാരിക്കുന്നു, ഞാൻ ചെയ്തിട്ടില്ലെന്ന് കുറ്റം നിഷേധിക്കുന്നു, കുറ്റം നിഷേധിച്ച് നിഷേധിച്ച് അവസാനം സിസി ക്യാമറയുടെ റെക്കോർഡ് എടുത്തിട്ട് പോലീസ് കാണിച്ചു കൊടുക്കുന്നു, നീ കട്ടതിരുണ്ട് നോക്ക്, നീ ചെയ്ത കുറ്റകൃത്യം ഇതിലുണ്ട് നോക്ക്. എല്ലാം അവൻ കണ്ടപ്പോൾ അവൻ തല കുണിക്കുകയാണ്. പിന്നെ അവന് സംസാരമില്ല, വായ തുറക്കുന്നില്ല, കാരണം ഫ്രൂവായി അവൻ ചെയ്ത കുറ്റം ഫ്രൂവായി കിട്ടിയിട്ടുണ്ട്. പിന്നെ അവന് സംസാരമില്ല, പിന്നെ അവന്റെ ഒച്ചയില്ല, അവരെന്ന് വിനയാന്തിതനായി തല പൊളിക്കുന്നു, നാണക്കേടിലാകുന്നു. ഇതുപോലെ റബ്ബിന്റെ കോടതിയിലേക്ക് എത്തുമ്പോ, അല്ലാന്റെ കോടതിയിലേക്ക് എത്തുമ്പോ അല്ലാഹ് നമ്മളെ കൊണ്ട് വായിപ്പിച്ചിട്ട് പറയുന്നു, ഇതാ നീ ചെയ്തതാണിത്, ഇത് നീ ചെയ്യാത്തതൊന്നുമില്ല. അതുകൊണ്ട് അല്ലാ എല്ലാം വീക്ഷണത്തിനാണ് നമ്മള്. ആ റബ്ബിനെ നിങ്ങൾ പേടിച്ചോ, ആരാ സ്വർഗത്തിന്റെ അവകാശികൾ അല്ലലീനെ കൂലൂന റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർലന ദുനൂബന വഖിന അദാബന്ന. സ്വർഗാവകാശിയുടെ സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യരുടെ അടയാളമാണ്, സ്വർഗത്തിന്റെ റൂട്ടിൽ പോകേണ്ട മനുഷ്യന്റെ സ്വഭാവമാ പറയുന്നത്. ആരാധനയോ യഹൂദൂന റബ്ബന, അവർ പാതിരാ സമയമായാൽ പറയും, റബ്ബന ഇന്നന ആമന്ന, ഞങ്ങൾ നിന്നെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു അല്ലാ, എനിക്ക് മാഭാഗി തരണം അല്ലാ. അല്ലാഹുവിനോട് ഒരായിരം തവണ ചൊല്ലുന്ന സ്വഭാവമുണ്ടോ? എപ്പോഴും ചൊല്ലണം, ചൊല്ലിക്കൊണ്ടേ വേണം. അല്ലാഹുമ്മ ഗ്ഫിർലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഗ്ഫിർലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഞാൻ ചോദിക്കട്ടെ, റമദാൻ കഴിഞ്ഞവരെ, റമദാൻ കഴിഞ്ഞ് ഇപ്പോഴത്തെ റമദാന്റെ മഗ്ഫിറത്തിന്റെ പത്ത് വരുന്നിടത്തോളം ഒരു നിസ്കാരം എനിക്ക് മുന്നോട്ട് ചൊല്ലിയിട്ടുണ്ടാവോ? ആരെങ്കിലും ചൊല്ലിയിട്ടുണ്ടാവോ? ഉണ്ടോ? ഇല്ല. എന്ത്? നമ്മൾ വിചാരിച്ച് റഹ്മാനല്ലാത്ത മാസം ചെല്ലിയാൽ സബൂന് മൂപ്പി തത്തുകയാണ്. റഹ്മാനല്ലാത്ത മാസം ചെല്ലും എന്താ സാറേ? നമ്മുടെ പേര ആൾക്കാർ നിൽക്കും അല്ലെ? ഇത് റഹ്മാനിൽ മാത്രം ചെല്ലാനുള്ളതാണോ? ആണോ? മൂമിനെ ഇത് ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് ഉസ്താദിനോട് കമ്മിറ്റി കൂടിയിട്ട് എല്ലാ മാസം എപ്പോഴും നിസ്കാരം കഴിഞ്ഞ് ചെല്ലണോ എന്ന് പറയണ്ട. അത് വേണ്ട. അത് ഇങ്ങനത്തെ ഈ സ്ഥലത്ത് നിന്നും ഇങ്ങനത്തെ ഈ പോകുന്ന സ്ഥലത്ത് നിന്നും എങ്ങനെയും പറ്റൂല. ഏതായാലും നിങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ കഴിഞ്ഞിട്ട് പോകുമ്പോ ചെല്ലാൻ തുടങ്ങി എല്ലാ നിസ്കാരം കഴിഞ്ഞിട്ട് എന്ന കഴിഞ്ഞ ചൊല്ല്, എന്ന കഴിഞ്ഞ അടുത്ത റമദാന് വരേ ചൊല്ല്, എന്തൊരു റാഹത്താണ് ചെല്ലുമ്പോ. എന്താ ചെയ്യുന്നത്? പ്രച്ചോനെ അള്ളാഹുലി, എനിക്ക് നീ പുറത്തു തരണേ അള്ളാഹുബി, എന്റെ ദോഷങ്ങളെല്ലാം നീ പുറത്തു തരണേ അള്ളാഹ്. ലോകരക്ഷിതാവായ അള്ളാഹനെ മൂന്ന് വട്ടം വിളിക്കാൻ, ലോകരക്ഷിതാവായ അള്ളാഹനെ നമ്മൾ വിളിക്കുമ്പോ മോടി പറയുന്നു പുറത്താക്കൂന്ന്, ഞമ്മ പറയുന്നു ലോകരക്ഷിതാവ് അള്ളാഹാണ്. യക്കീന് മനസ്സിലുണ്ടായാൽ മോടി വിളിക്കണ്ട, അമിത്ഷാനെ വിളിക്കണ്ട, ഈ കർണാടക വരുന്ന മറ്റേ ഭൂമിയും വിളിക്കണ്ട, ഒരു സംഘ പരിവാറിനെ നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അള്ളാഹുവിന്റെ മക്കളെ തന്നിട്ടുണ്ട് പ്രപഞ്ചത്തിൽ.
നമുക്ക് മുഗ്മിനായി അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചാൽ ഈ ലോകത്ത് നമ്മൾ കുറച്ചുകൊണ്ടാൽ ലോകത്തിന് ശക്തിക്കും ആകൂല. നമ്മൾ നമ്മളാവാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആയിട്ടുള്ളത്. അതാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത്, ദോഷപ്പെടുമ്പോൾക്ക് ഇങ്ങനെ ചൊല്ലി പിടിപ്പിച്ചു എന്റെ സുബഹി പ്രഭാതത്തിന്റെ ഒരു ദിവസത്തിന്റെ പകലിന്റെ തുടക്ക സമയമാണ്. ഇനി മഗരിബായി, മഗരിബ് രാത്രിയുടെ തുടക്കമാണ്. പകലിൽ ആ പകലിന്റെ സമയം ചൊല്ലിയതായിരിക്കുന്ന ആ പകല് നമസ്കാരം കഴിഞ്ഞിട്ട് മഗരിബിന്റെ ഇടയിൽ എത്രയോ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പടച്ചവനെ നരകത്തിലേക്ക് പോകുന്നവന്റെ പ്രവൃത്തി വന്നുപോയിട്ടുണ്ടാവും. അതെല്ലാം മനസ്സിൽ വിചാരിച്ചിട്ട് അള്ളാഹുമ്മ ഏഴ് വട്ടം ഇരുന്ന ഇരിപ്പിൽ മഹാന്മാർ പഠിപ്പിക്കുന്നത് സലാം കൂട്ടിയാൽ അതേ ഇരുത്തത്തിൽ അവിടെ തന്നെ ഇരിക്കണം. ഇമാം വരെ കരുതണം, അവിടെ അനങ്ങാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാൻ പാടില്ല. നമ്മൾ സലാം കൂട്ടിയാൽ നേരെ ഫാൻ്റ് അടിക്ക് പോവും, അല്ലെങ്കിൽ നേരെ കുന്തത്തിലേക്ക്. ഓരോ അള്ളാഹു ഇത്രയെല്ലാം ആരോഗ്യം തന്നിട്ട് ഈ റബ്ബിനോട് അല്ലാഹുമ്മ അജ്റനി മിനന്നാർ വലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് ഇരുന്ന് ചെല്ലേണ്ട സമയം അവർക്ക് ഇരിക്കാൻ തരികാന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ധിക്കാരികളല്ലേ, നന്ദി കെട്ടവരല്ലേ? എങ്ങനെയാണ് നീ അത്തഹിയാത്തിൽ ഇരുന്നത്? സലാം കൂട്ടി അതേ ഇരുത്തത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതൊന്ന് അർത്ഥമറിഞ്ഞിട്ട് പത്ത് വട്ടം ചൊല്ലിയോ നീ. പുറത്തേക്ക് എത്തിയിട്ട് നോക്കുമ്പോ ഉദയവാണി വാർത്താപത്രത്തിന്റെ ഫസ്റ്റ് പേജില് എന്തോ ഒരു പേജാറുള്ള ന്യൂസ് കണ്ടു. ഓന് ഒരു പേജാറ് പോലെ ഹൃദയത്തിലേക്ക് നാട്ടൂല. കാരണം എന്റെ നല്ല മെഡിസിൻ ഓൻ പത്ത് ഗുളിക ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. പത്ത് ഗുളിക അവൻ കഴിച്ചിട്ടാ പുറത്തേക്ക് പോകുന്നത്. ആത്മാവിലേക്കുള്ള പത്ത് ഗുളിക കഴിച്ച് എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ, നീ അല്ലാതെ ഇലാഹ ഇല്ല, വഹ്ദഹു നീ ഒരുവനാണ്, ലാ ശരീക ല നിനക്കൊരു കൂട്ടുകാരനില്ല, ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, നിനക്കാണ് ഭരണാധിപത്യം, നിനക്കാണ് രാജാധിപത്യം, നിനക്കാണ് സർവസുഖിയും. നീയാണ് ജീവിപ്പിക്കുന്നത്, നീയാണ് മരിപ്പിക്കുന്നത്. ഏത് ബോംബ് ഒന്ന് പൊട്ടിപ്പൊട്ടിച്ചാലും നീയായ എന്നെ ജീവിപ്പിക്കുന്നവൻ നീയാണ് എന്നെ മരിപ്പിക്കുന്നത്. നിന്റെ നീ മരിപ്പിച്ചില്ലെങ്കിൽ ഒരു ശക്തിക്കും ഒരു വാളിനും ഒരു ആയുധത്തിനും ഒരു പോലീസ് പട്ടാളത്തിനും എന്നെ കൊല്ലാൻ സാധിക്കൂല എന്ന യക്കീനുള്ള 100% യക്കീനുള്ള ഗുളിക നിന്റെ ആത്മാവിന് കൊടുത്തിട്ട് നീ പോകുന്നു. അവനെല്ലാത്തിനും കഴിവുള്ളവനാ. ഇത് ചൊല്ലിയിട്ട് നമ്മൾ റാഹത്തോടെ പോയാൽ പത്ത് വട്ടം ഒരു വട്ടം ചെല്ല പത്ത് വട്ടം ചൊല്ലി ചൊല്ലിട്ട് അവന്റെ ഹൃദയത്തിലേക്ക് നാട്ടും. അത് ചൊല്ലി പിന്നെ പറയുന്നു അല്ലാഹുമ്മ അജ്റനീ മിനന്നാർ എന്നെ നരകത്തിനെ തൊട്ട് മോചിപ്പിക്കണം അല്ലാഹ്. ഇത് ചൊല്ലിയ മുമ്പിലേക്ക് എന്തുകൊണ്ട് നമ്മൾ എന്തേ കാരണം നമ്മൾ ചെല്ലുന്നത് ശരിയായില്ല? ഡോക്ടർ പറഞ്ഞു ഗ്യാസ്ട്രിക്കിന്റെ ഗുളിക രാവിലെ നാശം നീക്കുന്നതിന് പിന്നെ 20 മിനിറ്റ് മുന്നേ കുടിക്കണം. ആർട്ടിന്റെ ഗുളിക ഇന്ന സമയത്ത് കുടിക്കണോന്ന് വിദഗ്ധനായ ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ അതേ ഗുളിക കുടിക്കണം, അതേ സമയത്ത് കുടിക്കണം, കൃത്യനിഷ്ഠത പാലിക്കണം, എന്നാൽ രോഗം ശരിയാകും. അള്ളാഹുവിന്റെ വേണ്ടി കൊണ്ട് ഇതേപോലെ നബിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇരുന്ന് ഇരുന്ന് സലാം കിട്ടിയാൽ അതേപോലെ അനങ്ങാതെ ഇരുന്ന് നീ തവത്തിന്റെ ഇരുത്തം ഇരുന്നിട്ട് അതേ ഇരുത്തത്തിൽ നീ ചൊല്ലിയാൽ നിനക്ക് തടിക്ക് എഫക്ട് കിട്ടും. ഈ മാനിക്ക് നിനക്ക് എന്താകും? അതുകൊണ്ട് ഫോറുണ്ടാകും. നമ്മളോ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് ഒരാൾ മുണ്ടി ഒരാൾ മുണ്ടിട്ട് ഇതൊന്നും ആ സമയത്ത് കേൾക്കണ്ട. ഇതെല്ലാം ചൊല്ലിട്ടായിട്ട് ചോദിച്ചാൽ മതി. എത്ര ഉണ്ട് നീ ഇപ്പോ ഇത് വൈകാത്ത എത്ര ഉണ്ട് കൊണ്ട് പോകാൻ സലാം കിട്ടിയ പാടോ കാണുന്നേ ചവർച്ച് ഇതൊന്നും ചോദിച്ചിട്ടായിട്ട് ചൊല്ലേണ്ട സമയത്ത് ചൊല്ലേണ്ട അതോടുകൂടെ ചൊല്ലിയാൽ കിട്ടും, ഉറപ്പാ കിട്ടും. യക്കീന് നമുക്ക് വേണം, അള്ളാഹുവോട് നമുക്ക് ചോദിക്കാൻ കഴിയണം. അതാണ് റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. നരകത്തിൽ
സ്വർഗത്തിനെ തൊട്ടതാക്കണേ അല്ലാ. ഇത് ദുആ ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് സ്വർഗാവകാശിയുടെ ലക്ഷണമാണ്. സ്വർഗത്തിലേക്ക് പോകുന്ന അവകാശികളുടെ കുറെ ലക്ഷണങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സമയം തീരാറായിട്ടുണ്ട്. ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യന്മാരുടെ അടയാളം ഖുർആൻ പറഞ്ഞത്. അത് നമുക്ക് കേട്ടിട്ട് പോകുന്ന വിശദീകരിക്കുന്നത്, വിശദീകരിച്ച അസറായെന്ന് നമുക്ക് അറിയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഉറങ്ങിയോ ഉറങ്ങിയിട്ടുണ്ടാവും, കേട്ടോ ആവേശത്തിലുണ്ടാവും. ഏതായാലും അത് പണ്ട വർഷത്തിലും സാറേ ആ കൊടാചി വന്ന് വന്നിട്ടല്ലേ വന്ന് അതിനെ ഇവർ സേവിച്ചിട്ടുണ്ടാകും. അതിന് ചെന്നിട്ടും അങ്ങ നിപ്പാട്ടിട്ടില്ല, അത് വേണ്ടാന്ന് പറയും. അത് ഞമ്മക്ക് വരാനാക്കേണ്ടതല്ല, ഞമ്മക്ക് ബുദ്ധിമുട്ടാക്കി നിങ്ങൾ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യത്ത് സ്വർഗത്തിനെ പറ്റിയിലാത്തിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ വേഗം വളരണം എന്ന് വെച്ചാൽ മഗ്ഫിറത്ത് കിട്ടുന്ന പണി നിങ്ങൾ എടുക്കണം. അല്ലാഹുവിന്റെ ബന്ധത്തോടുകൂടെ ജീവിക്കണം. അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ വളരണം എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തിട്ട് മരിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകണമെന്നല്ല. സ്വർഗത്തിലേക്ക് വളരണം എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടുന്ന പണി എങ്ങനെല്ലാം കിട്ടാൻ എടുക്കാൻ കഴിയും അതൊക്കെ എടുക്കണം. സ്വർഗം കിട്ടുന്ന പണി അള്ളാന്റെ പണിയിൽ പോലെ പത്ത് വെള്ളിയിൽ സ്വർഗം കിട്ടുന്നത് ഉദവിന്റെ ശേഷമുള്ള രണ്ട് വക്കാഴ്ചസ്കാരം ഉദവിന്റെ ശേഷമുള്ള ദുആ ഇതെല്ലാം സ്വർഗത്തിലേക്ക് പോകാൻ എളുപ്പത്തിലുള്ള വഴിയാണ്. ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല. നമ്മൾ ഒതു കൊടുത്തിട്ട് മൂന്നര 15 ലിറ്റർ വെള്ളം തീർക്കുന്നതല്ലാതെ ഒരു ഒതു ശരിയാവാനില്ല. ഒതു കഴിഞ്ഞിട്ടില്ലാതെ നമ്മള് അത് നമ്മൾ ചൊല്ലണം. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ. എങ്ങനെ രണ്ട് കൈയും രണ്ട് കണ്ണും മേൽപോട്ട് നിർത്തി അല്ലാഹുവിനോട് ചൊല്ലണം. അത് ചൊല്ലിയാൽ അവർക്ക് സ്വർഗത്തിന്റെ എട്ട് നവാണ് തുറക്കുമാണ്, 7 അടങ്ങ് പോവാണ്. സ്വർഗത്തിന്റെ ടിക്കറ്റ് കിട്ടി അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായി തിരിച്ചിട്ടുന്ന ആള് ഇത് ചൊല്ലിയാൽ അവനിക്ക് സ്വർഗത്തിന്റെ എട്ട് കവാടം പൊളിച്ചിട്ട് എട്ട് വിഭാഗം മരങ്ങളും വണങ്ങ് പോയിപ്പോ കേടെ പോയപ്പോ ഉള്ളിലേക്ക് എത്താ. ആർക്ക് കഴിഞ്ഞിട്ട് ഈ ദുആ പതിവാക്കണം. എല്ലാ ഔദ്യോഗിക എഴുതി വെച്ചിട്ടുണ്ടാവും. അതിന് സംഘാടകർ നല്ല സ്പോൺസറും ചെയ്യും. ഈ സ്പോൺസർ ചെയ്ത സംഘടന്റെ ഈ 600 രൂപയും ഇതിന്റെ എഡിറ്റിംഗിന്റെ ചാർജായി. ഇത് കൊടുത്തിനുമോ മോ ജീവിതത്തിൽ പേരില്ല. ഇങ്ങനല്ലേ നമ്മുടെ അവസ്ഥ? ഇങ്ങനല്ലേ ചില സ്ഥലത്ത് വയറു വെക്കുന്ന ബാലക്കാർ വയറു വെക്കൂടല്ലേ? മോ എന്റെ സംഘടനത്തിന്റെ പേരെന്ത്? NMS. നല്ല സംഘടന. അല്ലാഹു ബർക്കത്തുള്ള ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നു. ഒരുപാട് മീരാദിന്റെ നബിയുമായി ബന്ധപ്പെട്ട് നബിസല്ലല്ലാഹു തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു 5-6 കൊല്ലം മുമ്പ് ഞാൻ 5-6 കണ്ണൂർ 7-8 കൊല്ലം മുമ്പ് മുമ്പ് ഇവിടെ ഒരു പരമ്പര വന്നിന് അതിന്റെ തീരുന്നാണ് ഓർമ്മ വരുന്നത്. കുറെ കൊല്ലായി തുടങ്ങിയിട്ട് അജബാർ സമയത്തുള്ള സമയത്ത് ഞാനൊരു പ്രഭാഷണത്തിനൂടെ വന്നിരുന്നു. അപ്പോ ഈ മീലാദ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഇതേ സംഘടന എന്നാണ് എനിക്ക് ഓർക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഇതൊക്കെ നിങ്ങൾ സഹകരിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നില്ല. അത് സ്വർഗത്തിലേക്ക് പോകുന്ന വൈകി വന്നേ നിസ്താര നോമ്പ് 5-12 മണിന്റെ ഉള്ളിൽ കൂടുതലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇമാമത്തുൽ അലാ അനി തരീഖ്, വഴിയിലുള്ള തടസ്സം നീക്കൽ ഇമാന്റെ ഭാഗവും. അതീവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ ജീവകാരുടെ പ്രവർത്തനം, ഒരു പൂച്ചയ്ക്ക് വെള്ളം കൊടുക്കാത്തതിന്റെ പേരിൽ പെണ്ണ് നരകത്തിലേക്ക് പോയി, ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ പെണ്ണ് സ്വർഗത്തിലേക്ക് പോയി. വേശിയായി നാട്ടുകാർ മുഴുവനും പറഞ്ഞ് വേശി കള്ളത്തിപ്പെണ്ണ്. നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ കള്ളത്തിപ്പെണ്ണ് പറഞ്ഞ് കല്ലെറിഞ്ഞിട്ട് നാട്ടിൽ പൈശി ഒഴിച്ചു. ഈ വയത്തിൽ നിന്ന് പറയാറല്ല ചെന്നോ. അപ്പൊ പണ്ടെന്താ പറഞ്ഞല്ലോ, ഇങ്ങനെ ചെല്ലാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ മാന്യന്മാരായി. അങ്ങനെ നാട്ടുകാർ മുഴുവനും അയാളെ ഓടിച്ചു. അങ്ങനെ പോകുന്ന പോക്കിനി ഒരു സ്ഥലത്ത് ഇവൾക്ക് ഭയങ്കര ദാഹായി. ദാഹം കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. ഇവൾ ഇവളുടെ ശരീരത്തിലുള്ള അയച്ച തെളിവുള്ള വസ്ത്രം അയച്ചിട്ട് അതിനെ കയറാക്കിട്ട് വള്ളിയാക്കിയിട്ട് കാലിൽ നിന്ന് ചൂടെ കെട്ടിയിട്ട് ഒരു കേന്ദ്ര തണ്ണി എടുത്തിട്ട് ഇങ്ങനെ കുടിച്ചിട്ട് പത്തു നോക്കുമ്പോൾ നായി ഇങ്ങനെ മരിക്കും, ഇങ്ങനെ ചാവും, ഇങ്ങനെ റെഡിയായി ഇങ്ങനെ അടിച്ചുകൊണ്ടു. യോഗുന്നേക്ക് നക്കുന്ന പാട്ട് താക അതേപോലത്തെ താക ഈ ജീവികായിട്ട് ഓരോ നേരം പോയിട്ട് അതേ ശൂര് തണ്ണി എടുത്തിട്ട് നായിക്ക് പായിക്ക് തണ്ണി വീട്ടി കൊടുത്തപ്പാ ആകാശ ഭൂമി ലോകവും കലവും അറുസും കുർസും എല്ലാം വരച്ചിട്ട് മരക്കുന്ന അത്ഭുതപ്പെട്ടു പോയിട്ട് പടച്ചുറപ്പും ലസത്ത് മരക്കൾ ചെന്തു അവരുടെ ജീവിതത്തിലാക്കി എല്ലാ ദിവസവും പുറത്തുകൊടു സ്വർഗത്തിന് ഡയറക്റ്റ് പാസ്. അല്ലാതിഷ്ടം അല്ല
അള്ളാഹ് ഇഷ്ടം അമ്മാക്ക് ആരോട് ചോദിക്കണ്ട, അബ്ബിന്റെ ഇഷ്ടമാണ്. അവൻ പരിപൂർണ കുതിർത്ത് താങ്ങമായവനാണ് അവൻ. അള്ളാഹുവിന്റെ കുതിർത്താണത്. അള്ളാഹു കൊടുത്തു എന്റെ ഒരു നായക്ക് വെള്ളം കൊടുത്തപ്പോ രോഗികളായ എത്രയാണ് വാഴേണ്ട സംവിധാനം. ഇതൊക്കെ നമ്മുടെ സ്നേഹത്തിന്റെ കണക്കിൽ നമ്മുടെ വിവാദം വിഭാഗം ഒരുപാട് പ്രവർത്തനങ്ങൾ അൽഹംദുലില്ല. നമ്മുടെ എൻഎംഎസും അതുപോലെ ഇങ്ങനെ ഒരുപാട് ചാരിറ്റികൾ, ഇത്തരം ചാരിറ്റികളിൽ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നവർ നമ്മളെ സമുദായ നമ്മളെ സമുദായത്തിലെ ഇത്രയും വിസപ്പിന്റെ കാരണം ഇത് തന്നെയാണ്. ആളുകൾ ചോദിക്കുന്നു, മറ്റുള്ള തോക് പറയുന്നു ടെററിസത്തിന്റെ ഭാഗത്ത് പൈസ വരുന്നത്, പാകിസ്ഥാനിൽ നിന്ന് പൈസ വരുന്നത്, ആടുന്ന പൈസ വരുന്ന ഒന്നുമല്ല. അവർക്ക് ഇപ്പൊ മനസ്സിലാവാത്തത് കൊണ്ടാണ് അള്ളാഹുവിന്റെ അടിമകൾക്ക് നമ്മൾ ചെലവാക്കുമ്പോ അള്ളാഹു നമ്മൾക്ക് വാരി കോരി വാരി വാരിയിട്ടും കോരിക്കും അള്ളാഹു തരാണ്. നിങ്ങളെല്ലാം ഈ ചാരിക്ക് നിർത്തി നോക്ക്, കൊറോണ വന്നതല്ലേ, കൊറോണ വന്നിട്ട് നോമ്പ് കൊടുക്കൽ കിട്ടിട്ട് ഇല്ലാണ്ടാക്കിയത്. പണ്ട വർഷം നിങ്ങൾക്ക് കൊറോണ വേണ്ട, നിന്റെ കച്ചവടത്തെ പറ്റണം നിങ്ങൾ ചെലവാക്കി. നിങ്ങളെ നിന്നല്ല അല്ലാഹു പറയുന്നത്, പോയി നോക്കണം. നിങ്ങളെ നിന്ന് നിങ്ങൾ കൊടുക്കില്ല, ഞാൻ തന്നിന് കൊടുക്കും. നമ്മളൊരാൾ ഒരാൾക്ക് രൂപ കൊടുത്തിന് കൊടുത്തിട്ട് വന്നില്ല, ആവശ്യത്തിൽ കൊടുക്കണോ? അങ്ങനെ ഓരോ വെച്ചിട്ട് പറഞ്ഞില്ല, ഓരോ 1000 രൂപ കൊടുക്കും. ഞാൻ തന്നെ ഇടയില് ഞാൻ തന്നെ ഒരാൾക്ക് ബാലൻസ് ഇല്ല, 50000 മാത്രം കൊടുത്തില്ല, ഞാൻ 50000 ബാലൻസ് ഉണ്ടോ? ഞാൻ തന്നേരം കൊടുക്കുമ്പോ കൊടുക്കല്ലേ? മുതലാളി ചെന്നേരം കൊടുക്കാണ്ടിപ്പോ ില്ല അള്ളാഹു അതേപോലെയാണ്. മാലിക്കുൽ കുടുംബ മാലിക്കുടുംബ ഉടമസ്ഥ മാലിക്കുൽ മുതൽ മുതലിന്റെ ഉടമസ്ഥൻ ആരാണ്? മാലിക്കുൽ മാലാരാണ്? മുതലിന്റെ ഉടമസ്ഥൻ ആരാണ്? അള്ളാഹു ആണ്. എന്റെ കയ്യിൽ 10000 ഉണ്ട്, അള്ളാഹിന്റെതാണ്. അള്ളാഹ് പറഞ്ഞ ഞാൻ തന്നത് കൊടുക്കുന്നു, കുറച്ച് കൊടുക്കും. കൊടുക്കണോ? കൊടുത്തില്ലെങ്കിലോ പിന്നെ തരുന്നത് പിന്നെ കൊടുക്കൂല. ഓരോ വിശ്വാസം ഇല്ലാതായി. ഒരാൾക്ക് കൊടുത്തിട്ട് വണ്ടി കൂടും പത്രസിൽ കൂടെ എല്ലാം കൊടുത്തിട്ട് എല്ലാവർക്കും ഓടി ചെയ്തിട്ട് കൊടുക്കുക. നമ്മളെ കയ്യിൽ തന്നത് അങ്ങനെയുള്ളവരെല്ലാം അദ്ദേഹത്തെ നോക്കിയിട്ട് എല്ലാവർക്കും 100 കൊടുത്തിട്ട് ബാക്കി ഇരുന്ന 80 ഇട്ടിട്ട് ഒരു ബൈക്ക് എടുത്താ എല്ലാവർക്കും തുടർന്നിട്ടില്ല തന്നിട്ടില്ല. ഓനക്ക് 100 തന്നരെ, 1000 തരാം, 100 തന്നരെ. പിന്നെ വിറ്റെന്ന് ഓന് ഓന്റെ ലീസ്റ്റ് നിന്ന് മുതലാളി റിജക്ട്. പിന്നെ പിന്നത്തിനെ കൊടുക്കും, അള്ളാഹ് പിന്നത്തിനെ കൊടുക്കും, ഓരോ കൊടുക്കൂല. ഇതേപോലെ സാമ്പിൾ അള്ളാഹ്. അള്ളാഹ് പറഞ്ഞു ഞാൻ തന്നെ മുതല 2.5% കൊടുവോ? പാപത്തിന്റെ പാപത്തിന്റെ പഠിച്ചിട്ട് ഞാൻ തന്നെ ഓന്റെ അള്ളാഹു, നിന്റെ അള്ളാഹു ഞാൻ തന്നെ. എനിക്ക് ഓരി കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, നീ വിചാരിക്കണ്ട എന്റെ അഹങ്കാരം എന്റെ ഡെപ്പോസിറ്റി കൊണ്ട് കിട്ടിയത് എന്നും വിചാരിക്കണ്ട മോനെ. അടിമയായ മനുഷ്യ ഓരി 2.5% കൊടു, 97% നീ വെച്ചുക. ഓന് അവിടെ കട, ഇവിടെ കട, അവിടെ സീക്ക്, ഇവിടെ സീക്ക്, പിള്ളയില്ല സങ്കടം. ഓരി ഓർമ്മിരുന്നപ്പോ സക്കാത്തിന്റെ വരലേക്കുമ്പോ ഡക്കാത്തിന്റെ വാർത്ത നേരെ ചെല്ലെങ്കിൽ ഒരു പള്ളി ദിവസം വെച്ചിട്ട് നിൽക്കാൻ കൊടുക്കും, എനിക്ക് തോന്നുന്നില്ല. അള്ളാഹു സലാമത്താക്കട്ടെ. അപ്പം അള്ളാഹു എനിക്ക് വേണ്ടി കൊടുക്കണം, കൊടുത്താൽ അള്ളാഹു ഏറ്റേറ്റ് തരും. ജീവകാരുടെ പ്രവർത്തനം നമ്മളെ സമുദായത്തിന്റെ ഇസ്സത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. ഒരു ആംബുലൻസിന് വേണ്ടി നമ്മൾ ഒരു സഹായം ചെയ്താൽ ഒരു മനുഷ്യനെ ജീവിപ്പിച്ചിട്ട് കൊല്ലിട്ടൂലേ?